ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 11th November 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി അതിൻ്റെ ഒരു പുതിയ ലൈഫ് ടൈം റെക്കോർഡ് അല്ലെങ്കിൽ ഹൈ റെക്കോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മാർക്കറ്റിലെ ഒട്ടുമിക്ക കമ്പനികൾ നോക്കുകയാണെങ്കിലും എല്ലാ കമ്പനികളും നല്ല ഒരു ബുള്ളിഷ് ട്രെൻഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം 1% ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു. എന്നിരുന്നാലും നിഫ്റ്റിയുടെ വെയ്റ്റേജ് ഇൻഡെക്സിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ റിലയൻസിൽ 4% ഡിക്ലൈൻ അല്ലെങ്കിൽ ഫോളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നിഫ്റ്റിയിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ എല്ലാം കൂടി നിഫ്റ്റിയെ ഒരു അപ്പ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ബുള്ളിഷ് മൊമെൻറ്റത്തിൽ എത്തിച്ചുവെങ്കിലും റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസിൽ 4% ഹൈ ഫോൾ വന്നിരിക്കുന്നു. 4% ഫോൾ, അതും നിഫ്റ്റിയും അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻഡെക്സസും എല്ലാം പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്തും റിലയൻസിൽ ഇത്രയും വലിയ ഒരു ഫോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ഒരു സ്ട്രോങ് റീസൺ ഉണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിലയൻസിൻ്റെ ഫോളിൻ്റെ പിന്നിലെ സ്ട്രോങ് റീസൺ എന്താണ്, അതോടൊപ്പം തന്നെ റിലയൻസിൻ്റെ ടെക്നിക്കൽ അനാലിസിസുമാണ് നമ്മൾ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. നമ്മൾ റിലയൻസിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, അതായത് റിലയൻസിൽ ഏകദേശം സെപ്റ്റംബർ മാസത്തിന് ശേഷം റിലയൻസ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണെന്ന് കൂടി പറയാം. അതായത് റിലയൻസിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരുന്നു നടന്നിരുന്നത്. അതിനുശേഷം October 14th റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നല്ലൊരു ഫോൾ സംഭവിക്കാൻ തുടങ്ങി. അതായത് മാർക്കറ്റിലെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ റിലയൻസിൻ്റെ ജിയോയിലുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടറിലുണ്ടായ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു റിലയൻസിൻ്റെ പ്രൈസിലും നല്ലൊരു ജമ്പ് ഉണ്ടാക്കിയിരുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏകദേശം ഓവറായെന്ന് കൂടി പറയാം. അതിനുശേഷം റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു കൂൾ ഓഫ് അല്ലെങ്കിൽ ഒരു ഫോൾ സംഭവിച്ചു. സ്റ്റോക്ക് അതിൻ്റെ 100-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെ വന്നു. അതിനുശേഷം സ്റ്റോക്ക് ഒരു 1800 റീജിയനിൽ നിന്നും പിന്നീട് റിക്കവർ ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ റിക്കവർ ആവാനുള്ള കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അതായത് സൗദി അരാംകോയും റിലയൻസും തമ്മിലുള്ള ഡീലിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചത് കൊണ്ട് സ്റ്റോക്കിൽ വീണ്ടും ഒരു മൊമെൻറ്റം വന്നു. ആ മൊമെൻറ്റം വന്നപ്പോൾ സ്റ്റോക്ക് അതിൻ്റെ 100-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെയും അതുപോലെ തന്നെ 20-day എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനെയും ക്രോസ് ചെയ്തു. ഒരു നല്ലൊരു മൊമെൻറ്റം ആയിരുന്നു വന്നത്. പക്ഷേ ഇന്നത്തെ, അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ, ആ മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു ബയിങ് മൊമെൻറ്റം ഒരു സെൽ ഓഫ് ആയി മാറിക്കഴിഞ്ഞു. അതായത് റിലയൻസിൽ ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു. ആ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ റിലയൻസിൽ വന്നിരിക്കുന്ന ചില നെഗറ്റീവ് ന്യൂസുകളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ന്യൂസുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇത്രയും വലിയൊരു ഫോൾ ഉണ്ടായതിനുള്ള പ്രധാനപ്പെട്ട കാരണം റിലയൻസും ആമസോണും തമ്മിലുള്ള ട്രേഡ് വാറാണ്. റിലയൻസും ആമസോണും തമ്മിലുള്ള ട്രേഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട റീസൺ റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പ് അക്വിസിഷൻ പ്ലാനാണ്. അതായത് ഏകദേശം 24,000 crore രൂപയ്ക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള ഫ്യൂച്ചർ കൺസ്യൂമറിൽ ആമസോൺ 49% സ്റ്റേക്ക് അക്വയർ ചെയ്തിരുന്നു. ആ സമയത്ത് ആമസോണിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ റീറ്റെയിലർ സെക്ടറെ വിൽക്കരുത് എന്ന് സംബന്ധിച്ച് ആമസോണും ഫ്യൂച്ചർ ഗ്രൂപ്പും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ തെറ്റിച്ചാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് അതിൻ്റെ റീറ്റെയിൽ വിങ്ങിനെ റിലയൻസിൽ വിൽക്കുവാനുള്ള ഒരു ധാരണയിലെത്തിയത്. ഇതിനെ ആമസോൺ ഇൻ്റർനാഷണൽ ആർബിട്രറി കോർട്ട് ഇൻ സിംഗപ്പൂരിൽ ചോദ്യം ചെയ്തു. ഇൻ്റർനാഷണൽ ആർബിട്രറി കോർട്ട് ഈ കേസിലെ ടെമ്പററി ആയിട്ട് ഈ ട്രാൻസാക്ഷൻ ഡീലിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ലാസ്യൂട്ട് ഫയൽ ചെയ്യുകയുണ്ടായി. ഈ അവസരത്തിൽ റിലയൻസ് ഈ ഡീൽ, അതായത് റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പ് അക്വിസിഷൻ ഡീൽ പെട്ടെന്നാക്കുന്നതിന് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ആമസോൺ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആമസോൺ ഡയറക്റ്റായിട്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയെ അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ആമസോൺ ഇപ്പോൾ ആരോപിക്കുന്നത് റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പും തമ്മിൽ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടായി. അത് സ്റ്റോക്ക് ഹോൾഡേഴ്സിനോട് ഫ്യൂച്ചർ ഗ്രൂപ്പ് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് ആമസോൺ പറയുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായിട്ട് എത്തിയവർക്ക് ഒരുപക്ഷേ ഒട്ടും സുപരിചിതമല്ലാത്ത ഒരു ടേം ആയിരിക്കും ഇൻസൈഡർ ട്രേഡിംഗ്. ഇനി ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ,
നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ അതിൻ്റെ എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തിക്കാനുള്ള ഇൻഫർമേഷൻസ് ആദ്യം എക്സ്ചേഞ്ചിലാണ് എത്തിക്കുക. അതിനുശേഷം എക്സ്ചേഞ്ച് ആണ് ഈ ഇൻഫർമേഷൻസിനെ ബാക്കിയുള്ള പബ്ലിക്കിലേക്ക് പാസ് ചെയ്യുന്നത്. എന്നാൽ ചില കമ്പനികൾ, അതായത് കമ്പനികൾ ഇല്ലീഗലായിട്ട് ഏതെങ്കിലും ഒരു കമ്പനി അതിൻ്റെ ഇൻഫർമേഷൻ സെബിയിലോ അല്ലെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ ഇതിന് ഏതെങ്കിലും ബെനിഫിഷ്യറി കിട്ടുന്ന മറ്റൊരു കമ്പനിക്കോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണലിനോ പാസ് ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നറിയപ്പെടുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യുന്നത് മൂലം ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ആ സ്റ്റോക്കിൽ മുമ്പ് തന്നെ, അതായത് ബാക്കിയുള്ള പബ്ലിക്കിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നതിന് മുൻപ് തന്നെ അവർക്ക് ബെനിഫിഷ്യലായിട്ടുള്ള ആക്ഷൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. ഈ ഇൻസൈഡർ ട്രേഡിംഗ് ആണ് ഇപ്പോൾ ആമസോൺ റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഡീലിനെതിരെ ആരോപിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ റെഗുലേറ്റർ, അതായത് ഇന്ത്യൻ മാർക്കറ്റ് റെഗുലേറ്റർ ഈ ഇൻസൈഡർ ട്രേഡിങ്ങിനെതിരെ അന്വേഷണം വേണം എന്നുള്ളതാണ്. ഈ ആരോപണം വന്നതിന് ശേഷമാണ് റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നല്ലൊരു ഫോൾ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈ അവസരത്തിൽ ഇൻവെസ്റ്ററായ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇ കൊമേഴ്സ് സെക്ടറിൽ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നു എന്നുള്ളത്. അതായത് ഒരു കോൺട്രവേഴ്സ്യൽ ഡീലായിട്ട് കൂടിയും റിലയൻസ് എത്രയും പെട്ടെന്ന് ഫ്യൂച്ചർ ഗ്രൂപ്പും റിലയൻസും തമ്മിലുള്ള ഡീൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ആമസോൺ ഏതറ്റം വരെ പോയാലും റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പും തമ്മിലുള്ള ഡീൽ മുടക്കാൻ അല്ലെങ്കിൽ ക്യാൻസലാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പിന്നിലെ റീസൺ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മോർഗൻ സ്റ്റാൻലിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ പരിശോധിക്കണം. അതായത് ഇന്ത്യൻ ഇ കൊമേഴ്സ് സെക്ടറിൽ ഇപ്പോൾ നടക്കുന്നത് ഏകദേശം $12 ബില്യൺ സെയിൽസാണ് അല്ലെങ്കിൽ ബിസിനസ്സാണ്. എന്നാൽ 2026 ഇത് ഏകദേശം $200 ബില്യൺ സെയിൽസ് അല്ലെങ്കിൽ $200 ബില്യൺ ബിസിനസ്സായി മാറാനുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി ഇന്ത്യൻ ഇ കൊമേഴ്സ് സെക്ടറിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇ കൊമേഴ്സ് സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയാവാൻ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികൾ മത്സരിക്കുന്നത്. നമ്മൾക്കറിയാം ഇന്ത്യൻ ഇ കൊമേഴ്സ്യൽ സെക്ടറിൽ പ്രധാനമായും 3 കമ്പനികളുടെ എക്സിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് വാൾമാർട്ട്. വാൾമാർട്ട് ഫ്യൂച്ചർ ഫ്ലിപ്കാർട്ടിനെ അക്വയർ ചെയ്ത് അതിൻ്റെ ചെയിൻ വലുതാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ കമ്പനിയാണ് റിലയൻസ്. റിലയൻസ് ഫ്യൂച്ചർ ഗ്രൂപ്പുമായിട്ട് ഒരു ധാരണയിൽ അല്ലെങ്കിൽ ഒരു ഡീലിലെത്തി, അതും അതിൻ്റെ എക്സ്പാൻഷൻ പാത്തിലാണ്. ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നത് ആമസോൺ എന്നുള്ള കമ്പനിക്കാണ്. കാരണം ആമസോണിന് ഇനിയൊരു അതിൻ്റെ ഗ്രോത്ത് തടസ്സപ്പെടുത്തുവാനും അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് നഷ്ടപ്പെടാനും ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ആമസോൺ ഏതറ്റം വരെയും പോയി ഈ ഡീലിനെ ക്യാൻസൽ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾക്ക് റിലയൻസിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് അടക്കാം. റിലയൻസിൻ്റെ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മളിവിടെ 1-day ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. റിലയൻസ് സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം, അതായത് 4% കറക്ഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ നമ്മളിവിടെ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ മറ്റൊരു ന്യൂസ് എന്തെന്നാൽ ഈ സ്റ്റോക്കിൽ, അതായത് O2C ബിസിനസ്സാണ് റിലയൻസിൻ്റെ കോർ ബിസിനസ്, O2C ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഫ്ലക്ച്വേഷൻസ് മൂലം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ നെഗറ്റീവ് സെൻറ്റിമെൻറ്റും നിഫ്റ്റി, അതായത് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ സ്റ്റോക്കിൽ നിന്നും മാക്സിമം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 ജൂൺ മുതൽ ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ അപ്വേർഡ് മൊമെൻ്റമാണ്. അതിനുശേഷം സ്റ്റോക്കിൽ നല്ലൊരു കൂൾ ഓഫ് വന്നിട്ടില്ല, അല്ലെങ്കിൽ വലിയൊരു കറക്ഷൻ ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് ന്യൂസുകൾ വന്നതുകൊണ്ട് ആട്ടോമാറ്റിക്കലി ആ കറക്ഷൻ്റെ ഇമ്പാക്റ്റ് കൂടും. ആ സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ സംഭവിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക്, അതായത് നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിലും സ്റ്റോക്കിൽ നല്ലൊരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അന്ന് സൗദി അരാംകോയുടെ ഡീലിനെ സംബന്ധിച്ചുള്ള വാർത്ത വന്നതിന് ശേഷം സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് മൊമെൻറ്റം ജനറേറ്റ് ആയി. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും അതിനെ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ സ്റ്റോക്കിൽ വീണ്ടും നമ്മൾക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണാൻ സാധിക്കും. പിന്നീട് റിലയൻസ് നിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള, അതായത് നിഫ്റ്റിയുടെ ഒരു പ്രധാന വെയിറ്റേജ് ക്യാരി ചെയ്യുന്ന സ്റ്റോക്കാണ്. അതോടുകൂടി ഇതൊരു മൾട്ടി ബാഗർ സ്റ്റോക്ക് കൂടിയാണ്. അതായത് 3 കൊണ്ട് ഈ സ്റ്റോക്ക് ഏകദേശം 126% റിട്ടേൺ എന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ വരുമ്പോൾ മാക്സിമം ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ ഒരിക്കലും പറയുകയില്ല ഈ കറണ്ട് പ്രൈസിൽ ബൈ ചെയ്യണമെന്ന്. കാരണം റിലയൻസിൽ ഇപ്പോഴും അതിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 2000
തൗസൻഡിന് അടുത്ത് തന്നെയാണ്, അതായത് 2000-ൽ തന്നെയാണെന്ന് കൂടി പറയാം. 2000 എന്ന ലെവൽ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ സ്റ്റോക്കിൽ വലിയ ഒരു സെല്ലിംഗ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അത് രണ്ട് ദിവസം മുമ്പേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിൽ കണ്ടതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത് ഏകദേശം 1950 രൂപ റേഞ്ചിലുള്ളൊരു 1850 രൂപ റേഞ്ചിലുള്ളൊരു വാല്യുവേഷനാണ്. ഈ 1850 രൂപ റേഞ്ച് എന്ന വാല്യുവേഷൻ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്നത് റിലയൻസിൻ്റെ 200-day എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജായ 1800 രൂപ റേഞ്ചിലാണ്. 1800 രൂപ റേഞ്ചിനും താഴെ വരുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ 1650 മുതൽ 1700 വരെയുള്ള സപ്പോർട്ടാണ്. ഈ മൂന്ന് സപ്പോർട്ടാണ് റിലയൻസിൽ ഇപ്പോൾ കാണുന്നത്. റിലയൻസ് പോലുള്ള സ്റ്റോക്കിൽ എപ്പോൾ നല്ല കറക്ഷൻ കിട്ടുന്നു അപ്പോൾ നമ്മൾ പൊസിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി അല്ലെങ്കിൽ മൊമെൻറ്റം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതൊരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഉള്ള ഗ്രൂപ്പാണ്. കാരണം ഇതിന് റീറ്റെയിൽ സെക്ടറിൽ ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നോളജി ആയിട്ടുള്ള ജിയോ ടെലികോം സെക്ടറിൽ ഉണ്ട്, അതുപോലെ തന്നെ O2C ബിസിനസ്സിലുണ്ട്. ഇതിലേതെങ്കിലും ഒരു സെക്ടറിൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ സ്റ്റോക്കിൽ വീണ്ടും മൊമെൻറ്റം ഉണ്ടാകുന്നത് കാണാം. അതായത് 2020 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിൽ ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയൊരു മൊമെൻറ്റം ഉണ്ടായപ്പോൾ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിയോ എന്ന് പറയുന്ന ഒറ്റ സെക്ടറിൽ മാത്രമാണ് ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ് നടന്നത്. അതിനനുസരിച്ചാണ് എൻറ്റയർ സ്റ്റോക്ക് ഇത്രയും വളരെ നന്നായി റണ്ണപ്പ് ചെയ്തത്. അതുകൊണ്ട് ഇത്രയും ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഉള്ള ഒരു സ്റ്റോക്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ് ഉണ്ടായാൽ കൂടിയും ഈ സ്റ്റോക്ക് നല്ല നിലയിൽ, അതായത് നല്ലൊരു റിട്ടേൺ തരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.